ശർക്കര ഉണ്ടാക്കാനുള്ള കരിമ്പാണിത്. ശർക്കര ഉണ്ടാക്കാൻ ആദ്യം കരിമ്പിൻ ജ്യൂസ് എടുക്കണം. അതിനുള്ള മെഷീനാണ് ഈ കാണുന്നത്. ഇതിന്റെ ചക്രത്തിലെല്ലാം ഓയിൽ പുരണ്ടിരിപ്പുണ്ട്. മെഷീൻ സ്മൂത്തായി കറങ്ങാൻ വേണ്ടിയിട്ടായിരിക്കണം ഓയിൽ പുരട്ടിയിരിക്കുന്നത്. കണ്ണം പതിയെ മെഷീൻ ഓൺ ആക്കിയിട്ടുണ്ട്. ഇതിലേക്ക് വിറക് പിറക്കി ഇടുന്നത് പോലെയാണ് കരിമ്പെടുത്തിരുന്നത്. മറുവശത്ത് വരുമ്പോഴേക്കും ഒരു തുള്ളി നീര് പോലും ഇതിനകത്തില്ല. കരിമ്പിൻ ജ്യൂസ് ഈ പാത്രത്തിലാണ് കളക്ട് ചെയ്യുന്നത്. ഇതിൽ കരടോ മറ്റഴുക്കുകളോ ഒന്നും വീഴാതിരിക്കാൻ ഒരു അരിപ്പ് വെച്ചിട്ടുണ്ട്. എന്നാൽ ഇത്രയും ശ്രദ്ധിച്ചപ്പോ ആ പാത്രം കൂടി ഒന്ന് വൃത്തിയാക്കാമായിരുന്നു. ഇതിനു ചുറ്റും ഈച്ചകളുടെയും പ്രാണികളുടെയും ഒരു സമ്മേളനം തന്നെയുണ്ട്. എന്തായാലും വൃത്തിയായി ശർക്കര ഉണ്ടാക്കുന്ന ഭാഗങ്ങൾ ഇനി നമ്മൾ കാണാൻ പോകുന്നതേ ഉള്ളൂ. ഈ പാത്രത്തിന്റെ അടിഭാഗത്തു നിന്നും ഒരു പൈപ്പ് പോകുന്നുണ്ട്. നേരെ ഈ കാണുന്ന വാട്ടർ ടാങ്കിലേക്കാണ് അത് പോകുന്നത്. ടാങ്കിൽ പിടിപ്പിച്ചിരിക്കുന്ന ടാപ്പ് തുറന്നാൽ കരിമ്പിൻ ജ്യൂസ് നേരെ ഈ വലിയ പാത്രത്തിലേക്കാണ് വീഴുന്നത്. ഇത് തീയിട്ട് കൊടുത്ത് നല്ലതുപോലെ തിളപ്പിക്കുന്നുണ്ട്. തിളച്ച് മറിയുന്നതിനോടൊപ്പം അതിനു മുകളിൽ പതഞ്ഞു പൊങ്ങുന്നുമുണ്ട്. അതിലുള്ള അഴുക്കാണെന്നാണ് തോന്നുന്നത്. ഈ പത ഇടയ്ക്കിടയ്ക്ക് കോരി കളയുന്നുമുണ്ട്. ഇതിന്റെ ഇടയ്ക്ക് എന്തൊക്കെയോ അവർ വാരി ഇടുന്നുണ്ട്. എന്താണെന്ന് അറിയാനുള്ള ഒരു കൗതുകം. വെറുതെ ഒന്ന് ചോദിച്ചു നോക്കി. കുമ്മായം, സോഡ ഉപ്പ്, ആവണക്കിന്റെ കുരു എന്നൊക്കെയാണ് പറഞ്ഞത്. പിന്നെ പോരാത്തതിന് ഒരു പാക്കറ്റും കാണിച്ചു. സോഡിയം ഹൈഡ്രോസൾഫേറ്റ്. ഇടയ്ക്കിടെ അത് വീണ്ടും വാരി ഇടുന്നുണ്ട്. ഇത്രയോ ആയ സ്ഥിതിക്ക് ശർക്കര മുഴുവനും ഉണ്ടാക്കുന്നത് കണ്ടിട്ട് പോകാമെന്ന് തീരുമാനിച്ചു. അതിന് കുറച്ച് സമയം കൂടി കാത്തിരിക്കേണ്ടി വരും. എന്നാലും കുഴപ്പമില്ല, ഈ സമയം കൊണ്ട് അവരോട് കുറച്ച് കാര്യങ്ങൾ കൂടി ചോദിച്ച് മനസ്സിലാക്കാം. അപ്പോഴാണ് അണ്ണന്റെ മറുപടി. ഇവിടെ ശർക്കര മാത്രമല്ല കരിപ്പെട്ടിയും ഉണ്ടാക്കും. சர்க்கரைக்கும் கருப்பட்டிக்கும் வித்தியாசம் எல்லாம் இந்த இதுல தான் கரும்பிலேயே புறமே கரும்பு தான். அப்ப தமிழ்நாட்டில இருந்து பெட்டிங்கிறது வர்றது இந்த கரும்புல இருந்து தான் வருங்க. அதுல வந்து கலர் மட்டும் சேர்த்தீங்க. கருப்பட்டி இதுலதான் பனையில் நின்னான கரிப்பட்டி உண்டாக்குனது என்னதாயிருந்து എന്റെ അറിവ്. എന്തായാലും കൊള്ളാം. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് കൂലിയെ കുറിച്ചായി സംസാരം. காலையில ஒரு 4 மணி போல எந்திரிப்போம். காலையில 4 மணி போல எந்திரிச்சு வேலையை ஸ்டார்ட் பண்ணி சாயந்தரம் ஒரு 5 மணி 6 மணிக்கு வேலையை முடிச்சுவோம். அக்கா உங்க பேர் என்னக்கா? என் பேர் மாரியம்மா. சொந்தமா இல்ல? இல்லையா, சம்பளத்துக்கு வேலை செய்யறோம். ஒரு கொப்பரைக்கு 50 ரூபா. ஆமா, இத காய்ச்சி இறக்கி உருண்டை புடிச்சு குடுத்துருந்தேன். இது 50 ரூபா. நாங்க வேலைக்கு சம்பளம். எத்தனை தடவை பண்ணுவீங்க இது ஒரு நாளைக்கு? கரும்பு இருக்க பொறுத்து எடுத்துருவோம். 7, 8, 6, 5 இப்படி கரும்பு இருக்கிற பொறுத்து எடுத்துக்கிடுவோம். உங்களுக்கு கூலி எவ்வளவு வரும்? எங்களுக்கு ஒரு நாளைக்கு ஒரு 8 கொப்பரை எடுத்து பண்ணுவீங்க. 400 ரூபா கிடைக்கும். ஆமா, அவ்வளவு. எல்லாத்துக்கும் ஒரே மாதிரி சம்பளம் தான். പെട്ടെന്നാണ് പാനി ഇളക്കാൻ ഉപയോഗിക്കുന്ന ചട്ടകം കണ്ടത്. അത് കഴുകാനുള്ള ബക്കറ്റും വെള്ളമാണ് ഈ ഇരിക്കുന്നത്. കുറെ സമയത്തെ കാത്തിരിപ്പിന് ശേഷം പാനി കുറുകി തുടങ്ങി. അപ്പോഴേക്കും അണ്ണൻ അപ്പുറത്തിരുന്ന് വെള്ളം കോരിയൊഴിച്ച് തീയെടുത്താൻ തുടങ്ങി. ഈ കാണുന്നത് ഗേറ്റ് വാൽവ് എന്നാണ് അവർ പറഞ്ഞത്. അത് തുറന്നാൽ ഈ ഡ്രയിലേക്കാണ് പാനി വന്ന് വീഴുന്നത്. അതിലേക്ക് എന്തോ കലക്കി വീണ്ടും ഒഴിക്കുന്നുണ്ട്. കുറച്ചുനേരം അതൊന്ന് ഇളക്കി തണുപ്പിച്ചു. ഏകദേശം 1.5 മണിക്കൂറായി. അപ്പോഴേക്കും ഈ രീതിയിലായി. ഇനിയാണ് മെയിൻ കലാപരിപാടി, പതിയെ അങ്കത്തട്ടിലേക്ക്. തട്ടിലിറങ്ങിയ പിന്നെ ഒരേ മേളമാണ്. അണ്ണനാണെങ്കിൽ ഇടയ്ക്കിടെ മുകളിലേക്കും താഴേക്കും ഒക്കെ കയറുക ഇറങ്ങുകയൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ അങ്കത്തിനുള്ള കച്ച കഴുകി വൃത്തിയാക്കി പിഴിഞ്ഞെടുത്തു. ഏകദേശം പുട്ട് നനച്ച പരുവത്തിലാണ് ഇതുള്ളത്. അണ്ണൻ ബോളായിട്ട് ഉരുട്ടി ഉരുട്ടി മാറ്റുന്നുണ്ട്. ഇതാണ് കേരളത്തിലേക്ക് വരുന്ന ശർക്കര. സ്വല്പം അഴുക്കും പൊടിയൊക്കെ ഉണ്ടെന്നേ ഉള്ളൂ. ഈ ശർക്കര ഉപയോഗിച്ചാണോ ഈ ഓണത്തിന് പായസം ഉണ്ടാക്കി പപ്പടവും പഴവും കൂട്ടി കഴിച്ചത്? എന്റെ ദൈവമേ. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ.